രണ്ടാഴ്ചയായി വയനാട് മുണ്ടംകുലിയിൽ ഭീതി പരത്തുന്ന കടുവ കൂട്ടിലായില്ല. കടുവയെ പിടികൂടണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ന് ചീരാൽ വില്ലേജിൽ ജനകീയ സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ 7 കന്നുകാലികളെ കൊന്ന കടുവയ്ക്കായി പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും കടുവ കുടുങ്ങിയിട്ടില്ല ഇതുവരെ. രാവിലെ 9 ചീരാലിൽ നിന്നും പഴുവൂരിലെ തോട്ടാമുല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, വയനാടിൻ്റെ ഈ കടുവാപ്പേടി അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടൊക്കെ സ്ഥാപിച്ച് കാത്തിരിക്കുന്നുണ്ട്. മൂന്നാറിൽ അത് ഫലം കണ്ടിരുന്നു. മൂന്നാറിൽ അങ്ങനെ വെച്ച കൂടുകളിൽ ഒന്നിൽ കടുവ കുടുങ്ങി. പക്ഷേ ഇവിടെ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. നാട്ടുകാർ അതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? ആ നടപടികളൊക്കെ ചെയ്യേണ്ട നടപടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കടുവ കുടുങ്ങുന്നില്ല. അവരുടെ ഒരു ഭീതിയും പ്രതിഷേധവും ആ അർത്ഥത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇതാണോ ഹർത്താലിന് കാരണം? നേരത്തെ തന്നെ കടുവയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിച്ച സാഹചര്യത്തിൽ കൂട്ടിൽ കടുവ കുടുങ്ങിയില്ലെങ്കിൽ ആ ഘട്ടത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നൊരു ഉറപ്പ്, ഇത് സംബന്ധിച്ച് ഉയർന്ന വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നടന്ന ചർച്ചയിൽ വനംവകുപ്പ് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതാണ്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാഴ്ച കാലമായി പ്രദേശത്ത് വലിയ ഭീതി പരത്തിയ ഈ കടുവയായി കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് മയക്കുവെടി വെച്ച് വ്യാപകമായ പ്രദേശത്ത് തെരച്ചിൽ നടത്തി മയക്കുവെടി വെച്ച് പിടികൂടി പ്രദേശത്തിന്റെ ഭീതി അകറ്റാമെന്നുള്ള ഒരു ഉറപ്പ് ജാണ്ടുകാർക്ക് വനംവകുപ്പ് നൽകിയിരുന്നതാണ്. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെയുണ്ട്. കാരണം ഇപ്പോൾ ഇത്രയും ദിവസമായി, ഇപ്പോൾ ഒരാഴ്ച കാലമായി ഇത്തരത്തിൽ കടുവ ഭീതി ഇവിടെ തുടരുന്നു. കൂടുകൾ സ്ഥാപിച്ചു രണ്ട് സ്ഥലത്ത്. എന്നാൽ ആ കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇടയ്ക്കിടെ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന പതിവ് ആവർത്തിക്കുകയും ചെയ്യുന്നു. രണ്ടാഴ്ചക്കിടെ 7 വളർത്തുമൃഗങ്ങളെയാണ്, അതിൽ 7 പശുക്കളാണ്, അത് പ്രധാനപ്പെട്ട അവരുടെ വരുമാന സ്രോതസ്സുകൾ തന്നെയാണ്, കറവിയുള്ള പശുക്കളെയാണ് ഇത്തരത്തിൽ കടുവ ഇടയ്ക്കിടെ എത്തി കൊല്ലുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നീങ്ങുന്നത്. കടുവയെ എത്രയും വേഗം പിടികൂടി പ്രദേശത്തിന്റെ ഭീതി അകറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 ചീരാൽ വില്ലേജിൽ നാട്ടുകാർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവശ്യ സർവീസുകളെല്ലാം ഹർത്താലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ശക്തമായ ഒരു പ്രതിഷേധമാണ്. അത് കാരണം ഉയരുന്ന ഒരു വലിയ ഭയാശങ്കയിൽ നിന്ന് വരുന്ന ഹർത്താലാണിത്. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ജനകീയ പ്രാധാന്യവുമുണ്ട്. അനൂപ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? കൂട് വെച്ച് കാത്തിരിക്കുന്നു, പക്ഷേ കടുവ കുടുങ്ങുന്നില്ല. നാട്ടുകാർ പറയുന്നു അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകാം എന്ന് വെച്ചാൽ വിദഗ്ധ സംഘത്തെ എത്തിച്ച് തെരച്ചിൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. മുമ്പും അത്തരമൊരു നടപടികൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ വനംവകുപ്പ് എന്താണ് അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്? ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? രണ്ടാഴ്ചയായിട്ടും കടുവ ഇത്ര കൂട്ടിൽ കുടുങ്ങാത്തൊരു സാഹചര്യം വളരെ ഗൗരവമായിട്ടാണ് വനംവകുപ്പ് കാണുന്നത്. പാലക്കാട് വന്യജീവി വിഭാഗം CCF ഷിഹാബിന്റെയും അതോടൊപ്പം തന്നെ വയനാട് മുൻ വൈൽഡ്ലൈഫ് ഗാർഡിന്റെയും കോഴിക്കോട് വിജിലൻസ് CF എസ് നരേന്ദ്രബാബുവിന്റെ ഒരു പ്രത്യേക നേതൃത്വത്തിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ രണ്ട് സ്ഥലത്ത് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഒരു കൂടുകൂടി ഈ മുണ്ടക്കുലി ഭാഗത്ത് കൂടി സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ച. ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യം, വീണ്ടും വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് ഒരു യോഗം ചേർന്നിരുന്നു. ഈ ഒരു കൂടുകൂടി മുണ്ടക്കൊല്ലിയിൽ സ്ഥാപിക്കാനും തിരച്ചിലിനും പെട്രോളിങ്ങിനുമായി കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കാനും ഈ കൊല്ലപ്പെട്ട കന്നുകാലികൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകാനും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് പറമ്പിക്കൊളുക്കുന്ന ഒരു ട്രൈഗർ ട്രാക്കർ ടീമിനെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം കൂടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ അവരെത്തി ഈ അതിന്റെ കാൽപ്പാടുകളെല്ലാം നിരീക്ഷിച്ച് ഏത് സ്ഥലത്താണ് ഈ കടുവ തമ്പടിച്ചിരിക്കുന്നത് എന്നത് ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിടികൂടാൻ ആവശ്യമായ നടപടിയിലേക്കാണ് വനംവകുപ്പ് നീങ്ങുന്നത്. വലിയ പ്രതിഷേധം ജയം വനംവകുപ്പ് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അത് ഈ രണ്ടാഴ്ച കാലമായും ഈ കൂട്ടിൽ കുടുങ്ങാത്തൊരു സാഹചര്യവും വളർത്തുമൃഗങ്ങളെ നിരന്തരം കൊല്ലുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും വിധത്തിൽ പരിക്കേറ്റൊരു കടുവയായിരിക്കാം എന്ന മറ്റുമുള്ള ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ്. വ്യാപകമായ തെരച്ചിൽ ഈ സ്ഥലത്ത് വനയോര മേഖലയാണ്, വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വനയോര മേഖലയാണ്. അതുകൂടാതെ തന്നെ ചെറുകിട തോട്ടം മേഖലയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് പരിശോധനകളും തെരച്ചിലും എല്ലാം അല്പം ദുഷ്കരമായേക്കാം. എങ്കിലും എത്രയും വേഗം തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനൂപ്. ഒരു കാര്യം കൂടി അതിൽ അറിയാനുള്ളത്, നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തെരച്ചിൽ ഉടൻ ആരംഭിക്കണം എന്നുള്ളതല്ലേ?
തിരച്ചിൽ തുടരണം. അതായത് ഈ കൂട്ടിൽ കുടുങ്ങാത്തൊരു സാഹചര്യം, അതെ അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് കൂട്ടിൽ കുടുങ്ങുന്നതും കാത്തിരിക്കാതെ ഏതൊക്കെ സാധ്യതാ മേഖലകൾ മാപ്പ് ചെയ്ത് അവിടേക്ക് തെരച്ചിൽ ആരംഭിക്കണം. ഇതാണോ നാട്ടുകാർ പറയുന്നത്, ആവശ്യപ്പെടുന്നത്? അതെ അതെ, മൂന്ന് സ്ഥലത്തും നേരത്തെ രണ്ട് സ്ഥലത്ത് കൂടി വെച്ചു, ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. ഇനിയും ഇത്തരത്തിലൊരു നടപടി അല്ല വേണ്ടത്. തിരച്ചിൽ നടത്തി ഇപ്പോൾ ഡ്രൈവർ ട്രാക്കർമാരുടെ ഉൾപ്പെടെ ഒരു, അതായത് ഈ ചീരാൽ വില്ലേജിനോട് ചേർന്നുള്ള വനപ്രദേശങ്ങളിൽ വലിയ കാര്യമായ തിരച്ചിൽ വേണം എന്നാണോ നാട്ടുകാർ പറയുന്നത്? നാട്ടുകാർക്ക് അവരുടെ അവർ ജീവിക്കുന്ന മേഖലയായതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടാവും. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വനംവകുപ്പിനോട് അവരാവശ്യപ്പെടുന്നത് ഈ തിരച്ചിൽ ഏതൊക്കെ ഭാഗം കേന്ദ്രീകരിച്ചു വേണം എന്നുള്ളതാണ്. വല്ലത്തൂര്, മുണ്ടക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോൾ കടുവയുടെ ആക്രമണം രൂക്ഷമായി നടക്കുന്ന പ്രദേശങ്ങളിൽ, വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തി. വരോര മേഖലകളിൽ ഉൾപ്പെടെ, തോട്ടം മേഖലയിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തി അതിനെ കണ്ടെത്തി മയക്കുവെടി വെച്ച് പിടികൂടണം. അതിനാവശ്യമായ തെരച്ചിൽ ഉടനടി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനുവാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ മലയോര മേഖലയിൽ വലിയ തോതിൽ പല ഭാഗത്തും വർദ്ധിച്ച തോതിൽ ഇത്തരം ആശങ്ക ഉയരുന്നുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് വളരെ കൂടുതലാണ്, കടുവ ഭീതി. നേരത്തെ അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ തലപ്പുഴയിലോ മറ്റോ ആണ് ഒരു കിണറ്റിൽ പുലി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒടുവിൽ അതിനെ മയക്കുവെടി വെച്ച് കരക്കെത്തിച്ച് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് എടുത്ത് പിന്നീട് കാട്ടിലേക്കും മറ്റും മാറ്റുന്ന സ്ഥിതിയുണ്ടായി. മൂന്നാറിൽ നമ്മൾ അല്പം മുമ്പ് അത് കണ്ടു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചീരാൽ വില്ലേജിൽ നാട്ടുകാരിന്ന് ഹർത്താൽ ആചരിച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് തെരച്ചിൽ വേണം, കൂടൊക്കെ സ്ഥാപിച്ച് വനംവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അടുത്ത ലെവലിലേക്ക് പോകണം, തെരച്ചിൽ ആരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം കുറേ ആഴ്ചകളായി ഈ ഭീതി ഇങ്ങനെ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്.